അതെ, ഇനി നമുക്ക് ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അതെ, അതും ഭയങ്കരമായി ഈ സോഷ്യൽ മീഡിയ ഫാമിലി ഗ്രൂപ്പിലൊക്കെ പ്രചരിക്കുന്ന ഒരു സംഭവമാണ്. ഈ ജൂതർ വല്ലാത്തൊരു അഹങ്കാരികളായ ഒരു വർഗ്ഗമാണ് പോലെ, സെലക്ടഡ് ജനതയാണെന്ന് അവർ വിശ്വസിക്കുന്നു. അവർക്ക് മറ്റുള്ളവരെക്കാൾ എന്തൊക്കെയോ പ്രത്യേകതകളൊക്കെ ഉണ്ട് വിചാരിക്കുന്നു. അവർ ഇസ്ലാമിന്റെ നാശം കണ്ടേ, ഇസ്ലാമിന്റെ പുക കണ്ടേ അടങ്ങുമെന്ന് ജൂതർ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഈ പ്രശ്നം തീരാത്തത്. സാധാരണക്കാരായ ആളുകളുടെ വളരെ വ്യാപകമാണല്ലോ ഈ ഫാമിലി വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെയാണ് ഇത്ര ഒരു പ്രചരണം നടക്കുന്നത്. ഇതിന് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ട്? ജൂതരൊക്കെ ഒരുപാട് മാറിയില്ലേ? അവരുടെ അന്നാളാരോ പറയുന്നിട്ടുണ്ടോ ജൂതന്റെ തോറയ്ക്ക് കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ ബൈബിളും ഖുറാനും ഇറങ്ങുകയില്ല. അപ്പൊ ജൂതരിൽ നിന്ന് കോപ്പി അടിച്ചു കൊണ്ടുവന്ന സാധനങ്ങളാണ് ഒരു പരിധിവരെ മറ്റ് മതഗ്രന്ഥങ്ങളുള്ളത്. ജൂത മതഗ്രന്ഥങ്ങളിൽ ഒരുപാട് ഭീകരവാദമുണ്ട്, എന്നാൽ അവരതൊക്കെ കൈ ഒഴിഞ്ഞിൽ ഒരു പരിധിവരെ. സയനിസത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, തീവ്ര വലതുപക്ഷം അവിടെ ഉണ്ട്. എന്നാലും മുഖ്യധാര ജൂതരെന്ന് പറയുന്നത് അങ്ങനെയാണോ, ഇവർ പ്രചരിപ്പിക്കുന്ന രീതിയിലാണോ എന്നാണ് ചോദ്യം. ടോമി ഒന്ന് പറഞ്ഞു തുടങ്ങിക്കോ, ഞാനൊരു ഇമേജ് എടുത്തുതരാം. ഓക്കെ, ഇത് ലോകത്തിലുള്ള എല്ലാ മതവിശ്വാസികളും അവരുടെ മതം കുറച്ചും കൂടി മെച്ചപ്പെട്ടതാണ്, അത് മുകളിൽ നിൽക്കുന്നതാണെന്നാണ് വിശ്വസിക്കുന്നത്. ഇസ്ലാമും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ നമ്മൾ പ്രവാചകന്റെ പിന്തുടർച്ചക്കാരായി വന്നത് നമ്മുടെ എന്തോ ഒരു വലിയ സംഭവമാണെന്ന് പറയുന്നു. ക്രിസ്തുവിനെ ആരാധിക്കുന്നത് നല്ലതാണ്, അതുകൊണ്ട് നമ്മൾ എന്തോ ഒരു പ്രത്യേകമാണെന്നാണ് ക്രിസ്ത്യാനികൾ പറയുന്നത്. അതുപോലെ ജൂതന്മാരും അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനിപ്പോ അവരെ മാത്രം കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല. ഒന്ന്. ഇനി രണ്ട്, ഈ ജൂതമതം എന്ന് പറയുന്നത് ഒരു മിഷണറി മതമല്ല. അവർ ഇപ്പോൾ അവരുടെ മതത്തിലേക്ക് ആൾക്കാരെ കൂട്ടാൻ അവരുദ്ദേശിക്കുന്നില്ല, കൺവേർഷൻ നടത്തുന്നില്ല, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ മതത്തിന് എന്തോ മെച്ചമുണ്ട് എന്ന് അവർ പറഞ്ഞാൽ അത് അവരുടെ ഉള്ളിൽ മാത്രമാണ്. ജൂതന്മാരെ മുഴുവൻ ഇല്ല, അല്ല മുസ്ലിംസിനെ മുഴുവൻ ഇല്ലാതാക്കണം എന്നൊരാഗ്രഹം അവർക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ അവരുടെ മതം അതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷമാകുന്നു എന്ന് അവർ കരുതുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വേറെ ആരുമായിട്ട് കലരുന്നില്ല, നമ്മളൊരു പ്രത്യേക വംശമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതായിരിക്കണം. അതാണ് അതിൻ്റെ അകത്ത് കൂടുതലായിട്ടും വരുന്നത്. അല്ലാതെ മതപരിവർത്തനം അവരുടെ ഒരു ലക്ഷ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇനി അതിൻ്റെ അകത്ത് എന്തായിരുന്നു ഒരു ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നല്ലോ. ആ എനിവേ ആരിഫ് പറഞ്ഞോളൂ, ഞാനത് ഓർത്ത് കഴിയുമ്പോൾ അടുത്തതിൽ പറയാം. ഈ ഈ ജൂതരോടുള്ള വിരോധം ഏറ്റവും കൂടുതൽ കാണുന്നതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് പല എഴുത്തുകാരും ചിന്തകരൊക്കെ വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ആ സക്സസ് എന്ന് പറയുന്നൊരു സംഭവമാണ്. സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലായ്മയിൽ നിന്നും അവർ റൈസപ്പ് ചെയ്യുന്ന ഒരു തരം സക്സസ്, അതൊന്നും എവിടെയും അധികം ആരും കാണാത്ത സംഗതികളാണ്. അത്തരത്തിൽ അത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു ജനവിഭാഗമായിട്ട്, അത്രയും റിസൈലിയൻ്റ് ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകളായിട്ട് നിലകൊണ്ടിട്ടുള്ള ഒരു ജനവിഭാഗമാണ്. ഈ ഹോളോകോസ്റ്റിനൊക്കെ ശേഷം പല നാടുകളിൽ നിന്ന് ഓടി വന്ന് അവിടെ താമസമാക്കിയതിന് ശേഷം ആ മരുഭൂമിയിൽ അവർക്ക് ലഭിച്ച ആ മരുഭൂമിയിൽ തന്നെ അവരത് അവിടെ കെട്ടിപ്പടിക്കിയ കാര്യങ്ങൾ ഇത് തന്നെയായിരുന്നു ഒരു ഘട്ടത്തിൽ അവരോടുള്ള അസൂയ. അതാണ് നേരത്തെ ഇപ്പം മൈത്രയും പറഞ്ഞ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് മാത്രമാണ് അവർ കാണുന്നത് എന്നുള്ളതാണ്. പക്ഷേ അതിനെക്കുറിച്ചുള്ള ഒരു തർക്കത്തിലേക്ക് പോകുമ്പോൾ, അതിനെ പിടിച്ചടക്കലിലേക്ക് പോകുമ്പോൾ അവിടെയാണ് മതം കടന്നു വരുന്നത് എന്നുള്ളത് മറന്നുപോയിക്കൊണ്ടാണ് അത് വിഭവത്തിലേക്ക് മാത്രം അത് കൂട്ടിക്കെട്ടുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ സക്സസ്, ഈ റൈസിങ് അപ്പ് ഒരു കാപ്പബിലിറ്റി, അത് അവർ കാണിച്ചിട്ടുണ്ട്. ഇനി സാധാരണ നമ്മൾ പറയുന്നതാണ് നോബൽ പ്രൈസ് വിന്നേഴ്സിൻ്റെ ഒരു കണക്ക് നമ്മൾ പറയാറുണ്ട്. എത്രയാണ് ലോകത്ത് ജൂത സമൂഹത്തിൻ്റെ എണ്ണം എന്ന് പറയുന്നത്, എത്രയാണ് മുസ്ലിങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്, എത്രയാണ് ക്രിസ്ത്യാനികളുടെ എണ്ണം എന്ന് പറയുന്നത്. പക്ഷേ അവർ നേടിയിട്ടുള്ള നോബൽ പ്രൈസിൻ്റെ ഒരു അളവ് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ശാസ്ത്ര മേഖലയിലും അല്ലാതെയൊക്കെ കൂട്ടി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ, ജൂതന്മാർ 20% നേടിയിരിക്കുന്നത് ഈ നോബൽ പ്രൈസ് നേടിയിരിക്കുന്ന ജനതയായിട്ട് മാറിയിരിക്കുന്നു. എന്നാൽ ലോകത്തെ ഏറ്റവും രണ്ടാമത്തെ വലിയ മതം എന്ന് അവകാശപ്പെടുന്ന ഇസ്ലാമിൻ്റെ വക്താക്കൾ നേടിയിരിക്കുന്നത് 1% പോലും ഇല്ല എന്നും കൂടി വരുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവാൻ കഴിയുക. അപ്പോൾ ജൂതർ എന്നുള്ള ഒരു പോപ്പുലേഷൻ എന്നുള്ള ഒരു നിലയ്ക്ക് അവർ പിടിച്ചടക്കലിൻ്റെ വളരെ പ്രശ്നക്കാരായിട്ടുള്ള രൂപത്തിലൊക്കെ ചിത്രീകരിക്കുന്നതിൻ്റെ ഒരു കാരണം അവരുടെ ഈ സക്സസിൻ്റെ പേരിലുണ്ടാവുന്ന ഒരു സംഗതിയാണ്. നമ്മൾ ഇവിടെ പറയാറുണ്ടല്ലോ, നല്ല രീതിയിൽ കച്ചവടം ചെയ്യുന്ന ഒരു മുതലാളിയെ ബൂർഷ്വ എന്ന് വിളിച്ചുകൊണ്ട് അവരെ എന്താണ് ആ രീതിയിൽ വളരെ മോശമായിട്ട് ലാഭമുണ്ടാക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ആളാണ് എന്നുള്ള ആ സോഷ്യലിസ്റ്റ് ചിന്താഗതി, ആ കമ്മ്യൂണിസ്റ്റുകാർ പടച്ചുവിടുന്ന ഒരു മോറൽ ഹൈയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ചാപ്പ മാത്രമാണ് ഈ സംഗതി എന്നാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത്. രണ്ടാമത്തത് ഇവിടെ ടോമി പറഞ്ഞ പോലെ അവരുടെ വിശ്വാസപരമായിട്ടുള്ളൊരു ഒരു വലിയ ഒരു വ്യത്യാസം. കാരണം ഇപ്പോൾ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചായാലും മുസ്ലിങ്ങളെ സംബന്ധിച്ചായാലും സ്വർഗം നരകം എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് അത് മരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ളതിനെക്കുറിച്ച് വളരെ പ്രാധാന്യത്തോടു കൂടി പറയുന്നു, പ്രത്യേകിച്ച് ഇസ്ലാമിൽ അത് പറയുന്നു. എന്നാൽ ജൂതരുടെ ആ ഒരു രീതി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ സ്വർഗം എന്ന് പറയുന്നത് അത് നാട്ടിൽ തന്നെയാണ്, ഇവിടെ ലോകത്ത് തന്നെയാണ്. അത് ഏറ്റവും ഭംഗിയാക്കുക എന്നുള്ള രീതിയിൽ അവർ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത് അതിവിടെ കാണുന്നു. അതുകൊണ്ട് സത്യത്തിൽ അവരൊരു വളരെ സെക്ലൂഡഡ് ആയിട്ടുള്ള
എക്സ്ക്ലൂസീവ് ആയിട്ട് മാറുന്ന ഒരു സമൂഹമായിട്ട് മാറുന്നു എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഇസ്രായേലിലടക്കം അവരുടെ തീവ്രമായ മതവിശ്വാസം കൊണ്ട് നടക്കുന്ന ജൂതർ പലപ്പോഴും പ്രശ്നക്കാരായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. അവരുടെ എണ്ണം വളരെ ചെറുതാണെങ്കിൽ പോലും. എന്നാൽ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതുപോലെയുള്ള വലിയ വലിയ സ്വപ്നങ്ങളും കൊണ്ട് നടക്കുന്ന ആളുകളാണ് ഇന്ന് മറ്റ് പലതരത്തിലുള്ള ബോംബ് പൊട്ടിക്കലുകൾക്കും അതുപോലെയുള്ള പല കാര്യങ്ങൾക്കും ചെയ്തു കൂട്ടുന്നത്. നേരത്തെ ഇവിടെ ഒരു ഒരു ആളുടെ ഒരു കാര്യം പറഞ്ഞു, ഒരു വനിത അവരുടെ മക്കളെ ഇതുപോലെ മരിച്ചു വീഴുമ്പോൾ ഇനിയും ഞാൻ അവരെ ബാക്കിയുള്ള ആളുകളെ കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന ആ മനസ്ഥിതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവിടെ വെക്കുന്നത് ഇവിടെ സ്വർഗം തീർക്കുക എന്നുള്ളതിനേക്കാൾ ഇവർ മരിച്ചു കഴിഞ്ഞിട്ടുള്ള സ്വർഗത്തെക്കുറിച്ചുള്ള ആ ഒരു ഒരു ചിന്തയാണ്. ഇനി അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയുകയാണ്, ഈ വിഷയം സത്യത്തിൽ നമ്മൾ ഒരു മാനവിക ഒരു ചിന്ത കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തെ ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് കണക്കാക്കി അതിൽ സൊല്യൂഷൻസിന് വേണ്ടി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും ഒരു ഒരു വിഷയമല്ല. ഇനി ആണെങ്കിൽ തന്നെ മതത്തെ മാറ്റിവെക്കണം എന്നല്ലേ നമ്മൾ പറയുന്നത്. പക്ഷേ അങ്ങനെയുള്ളൊരു വിഷയത്തെ പോലും ഇത് മുസ്ലിങ്ങളുടെ വിഷയമാണെന്നും മുസ്ലിങ്ങൾ ഇതിനോട് പ്രതികരിക്കണമെന്നും മുസ്ലിങ്ങൾ പ്രതികരിക്കാതിരിക്കുമ്പോൾ നിങ്ങളെ ഒന്നിനും കൊള്ളില്ല പോയി ചാവ് എന്ന് പോലും പച്ചയ്ക്ക് വിളിച്ചു പറയുന്ന ദഅവാ പ്രവർത്തകരെയും അതുപോലെയുള്ള ആളുകളെയും നമുക്ക് കാണുമ്പോൾ നമുക്ക് അവരോട് പറയേണ്ടി വരികയാണ്, ഇത് മതപരമായ ഒരു വിഷയം ആക്കി നിലനിർത്തി ഇതിൽ ജൂതരെയും മുസ്ലിങ്ങളെയും തന്നെ അതിനകത്ത് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തെ ഒരു മത അശ്ലീലമാക്കി മാറ്റുന്ന പ്രവൃത്തി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഇതിലേക്കെല്ലാം വഴിവെക്കുന്നത് ആരാണ് വഴിവെക്കുന്നത്? ഈ ഡിമണൈസ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് സത്യത്തിൽ ഇതിന് വഴിവെക്കുന്നത് എന്നും കൂടിയാണ് നമ്മൾ പറയേണ്ടി വരുന്നത്. ഇവിടെ ആ ഒരു വശത്ത് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ആ ഒരു മത അന്ധവിശ്വാസത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ നാട്ടിലേക്ക് വന്നു എന്നുള്ളത് ഒരു ഒരു മത പ്രശ്നം തന്നെയാണ്. പക്ഷേ അവരതിൽ നിന്നും ഒരുപാട് മുന്നോട്ട് പോകുന്നു. ഡെമോക്രസിയിൽ അവർ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങുന്ന ഒരു കാലഘട്ടമായിട്ടും ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് അത് സാധിക്കാതെ വരുമ്പോഴാണ് നമ്മൾ ഇതെല്ലാം എടുത്ത് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത്. ഓക്കെ, അതിൽ നമ്മൾ നടക്കാൻ ഇറങ്ങുമ്പോൾ നമ്മുടെ പുറകെ ഒരു പട്ടി കുറച്ചുകൊണ്ട് വന്നാൽ നമ്മൾ ഓടും. നമ്മൾ നേരത്തെ നടന്നിരുന്ന ആ സ്പീഡിലല്ല പിന്നെ അങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഓടുന്നു കണ്ടിട്ട് പറയാം അവൻ അഹങ്കാരം കൊണ്ടാണ് ഓടുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഇവിടെ ജൂതന്മാർ അവർ സാധാരണ രീതിയിൽ നടക്കാൻ അവർക്ക് പറ്റാത്തത് കൊണ്ടാണ് അവർ ഓടേണ്ടി വന്നത്. അവർക്ക് സാധാരണ രീതിയിൽ പറ്റത്തില്ലാത്തത് കൊണ്ട് അവർ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ മികവ് പുലർത്തി അവർ കുറെ കൂടി മുമ്പോട്ട് വന്നു കഴിയുമ്പോൾ പറയുകയാണ് അവർ പല കണ്ടുപിടുത്തങ്ങളും നടത്തുന്നു, അവര് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഒരുപാട് നേട്ടം ഉണ്ടാക്കുന്നു, നോബൽ സമ്മാനം കിട്ടുന്നു, ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് പറയുകയാണ് ഇത് അവന്മാർ അഹങ്കാരം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അവരുടെ നിലനിൽപ്പ് ബുദ്ധിമുട്ടായ സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ പഴയ കമ്പും കവണയും ആയിട്ട് നടന്നാൽ പറ്റില്ല. ശാസ്ത്രത്തെ കൂട്ടുപിടിക്കണം, അതിൻ്റെ തരത്തിലുള്ള പഠനങ്ങൾ നടത്തണം. അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നു, റിസർച്ചിന് പ്രാധാന്യം കൊടുക്കുന്നു, അങ്ങനെ പല അതിന്റെ റിസൾട്ടാണ് മുമ്പോട്ട് പിന്നെ പോകുന്ന പല കണ്ടുപിടുത്തങ്ങളും. ഇന്നിപ്പോ ഒരാൾ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നു നാളെ അദ്ദേഹം ഫേസ്ബുക്ക് ഉപയോഗിക്കില്ല പോലും. അപ്പൊ നാളെ ഫേസ്ബുക്ക് ഉപയോഗിക്കില്ല എന്ന് അദ്ദേഹം ഇന്ന് എവിടെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഇന്ന് ഫേസ്ബുക്കിലാണ് ഇട്ടിരിക്കുന്നത്. അതായത് ഇതൊന്നും ഈ ജൂതനെ നമുക്ക് എല്ലാം കൂടെ അങ്ങ് ഇല്ലാതാക്കാം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഫേസ്ബുക്ക് ഇല്ലെങ്കിൽ അദ്ദേഹം ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ അകത്തെ പ്രോസസ്സറിന്റെ കണ്ടുപിടുത്തം ഇവിടെ നിന്നാണ്, ഗൂഗിൾ മാപ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിന്നാണ്, നമ്മൾ എ ടി എമ്മിൽ നിന്ന് പൈസ എടുക്കുന്നുണ്ടെങ്കിൽ എ ടി എമ്മാരുടെ കണ്ടുപിടുത്തമാണ്, ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ സ്കാനിങ് മെഷീൻ തൊട്ടോ സകലതും അവരുടെ ഇതാണ്. നമ്മളിത് ഒരു എന്താണ് എ ടി എമ്മിൽ നിന്നും പൈസ എടുക്കാൻ പോകുമ്പോൾ ജൂതന് അതിനൊരു വിഹിതം കിട്ടുന്നുണ്ട്. അതിന്റെ പേറ്റന്റ് അവകാശം, ആ മെഷീന്റെ പേറ്റന്റ് അവകാശം ജൂത കമ്പനിക്ക് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ ഫേസ്ബുക്ക് ഒന്ന് ഉപേക്ഷിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മള് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി തന്നെ മുമ്പോട്ട് പോവുക എന്നുള്ളത് മാത്രമേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ആരെയും തോൽപ്പിക്കാൻ വേണ്ടി ഫേസ്ബുക്ക് ഒന്നും ഒഴിവാക്കിയിട്ട് കാര്യമില്ല. ഇതിൽ ഒരു കാര്യമുണ്ടല്ലോ, ഈ ജൂതന്മാർ ഇസ്ലാമിൻ്റെ നാശം ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് ഇത് തികച്ചും തെറ്റായിട്ടുള്ളൊരു വാദമാണ്. കാരണം ഇത് പല ആളുകളും പറയാറുണ്ട്, നേരെ തിരിച്ചാണ്. കാരണം ഒരു ടു സ്റ്റേറ്റ് സൊല്യൂഷൻ വെക്കുമ്പോൾ ഓക്കെ അതെങ്കിൽ അത് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ആളുകളടുത്ത് ഈ അറബ് ലോകം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഹമാസ് പ്രത്യേകിച്ച് ഇപ്പോൾ അവരുടെ ചാർട്ടറിൽ അടക്കം എഴുതി വെച്ചിരുന്ന കാര്യം എന്ന് പറയുന്നത് എന്താ?
ജൂതരാഷ്ട്രം പാടില്ല, ജൂതന്മാർ ഇവിടെ ഉണ്ടാകില്ല, ജൂതൻ ഇവിടെ ഇല്ലാതെയാകുന്നത് വരേക്കും ലോകാവസാനം ഉണ്ടാകില്ല എന്ന് തന്നെ പറയുകയും അത് തന്നെ പ്രാവർത്തികമാക്കാനും നോക്കുന്ന ആളുകളാണ് പറയുന്നത് എന്ത് ഇവിടെ ജൂതരാണ് ഇസ്ലാമിനെ തകർക്കാൻ നോക്കുന്നതെന്ന്. സത്യത്തിൽ ഇസ്രായേലിൽ ജീവിക്കുന്ന ആളുകളിൽ 20% മുസ്ലിങ്ങളാണ് ജീവിക്കുന്നത് എന്നതും ഇസ്രായേലിലെ സൈന്യത്തിൽ പോലും മുസ്ലിങ്ങൾ ജോലി ചെയ്യുന്നു എന്നും കൂടി പറയുന്നിടത്താണ് ഇതിൻ്റെ ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു യാഥാർത്ഥ്യത്തിന് മുന്നിൽ നിന്നിട്ടാണ് ഇവർ ഈ പറയുന്നത് ഇത് ഇസ്ലാം അവിടെ ജൂതന്മാരിവിടെ ഇസ്ലാമിനെ തകർക്കാൻ നാശം ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുന്നു. ഇത് പറയുന്ന തീവ്ര ജൂതവിശ്വാസികളായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ട്. പക്ഷേ അവർ എണ്ണം വളരെ കുറവാണെന്ന് മാത്രമല്ല അവരെ വളരെ റിഗ്രസീവായിട്ടുള്ള വിശ്വാസം കൊണ്ട് നടക്കുന്ന ഓർത്തഡോക്സ് വിഭാഗമായിട്ട് തന്നെ അവർ പോലും വിശേഷിപ്പിക്കുന്ന അവരെ മെയിൻ സ്ട്രീമിൽ നിന്ന് മാറ്റി നിർത്തുന്ന അവസ്ഥ പോലുമാണ് ഉണ്ടാകുന്നത്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജൂതവെറി ഏത് അവസ്ഥയിലെത്തിയെന്നതിന് ഒരു ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനത്തെ ചോദ്യത്തിൽ കടക്കാം. അതായത് ഇപ്പൊ സംഭവിക്കുന്ന വേറൊരു കാര്യം, ഹിറ്റ്ലറുടെ ഹോളോകോസ്റ്റ് പോലും കെട്ടുകഥയാണ്, അത്രയൊന്നും പീഡനം അനുഭവിച്ചിട്ടില്ല മതി. ഇതൊക്കെ പറയുന്നത് വലിയ പ്രൊഫസർമാരും ചിന്തകന്മാരും ഒക്കെയാണ്. ഇതൊക്കെ കിട്ട അത്ര പെരുപ്പിച്ച് കാട്ടിയതാണ്, ഉണ്ടായിട്ടില്ല എന്നല്ല, യുവമാരെയൊക്കെ കൊന്നിട്ടുണ്ട്, പക്ഷെ ഇതെല്ലാം ഇവന്മാർ പെരുപ്പിച്ച് കാട്ടി അതിഭയങ്കരമായ സിമ്പതി ഉണ്ടാക്കാൻ അതിന്റെ പേരിൽ വലിയ കോമ്പൻസേഷൻ വേണ്ടി. ഇപ്പൊ സജി മാർക്കോസ് ആ വീഡിയോയിൽ പറയുന്നുണ്ട് അതിന്റെ പേരിൽ കിട്ടിയ കോമ്പൻസേഷൻ ആണ് അവരുടെ വളർച്ചയ്ക്ക് അടിസ്ഥാനമായിരുന്നത്. അങ്ങനെ ഉണ്ടാവും, സ്വാഭാവികമായിട്ടും ആ തുക ഉപയോഗപ്പെട്ടിട്ടുണ്ടാവും എന്നല്ലാതെ ബുദ്ധി ഉപയോഗിച്ച് തന്നെയാണ് ജൂതർ ഇത് പ്രവർത്തിച്ചതെന്നും അവർക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. ഇനി നമുക്ക് അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ചോദ്യത്തിലേക്ക് കടക്കാൻ തോന്നുന്നു. അതിന് മുമ്പ് ആരിഫായി കിട്ടുന്ന കൂട്ടിച്ചേർക്കാനാണ് ഈ ഹോളോകോസ്റ്റ് ഡിനയലിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇറാനെ കുറിച്ച് പറയാതെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് പറയാണ് ഈ ഹോളോകോസ്റ്റ് ഡിനയൽ എന്ന് പറയുന്നത് അതൊരു ഒരു ഗ്രേറ്റ് ലൈ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അതിനെതിരെ രംഗത്തിറങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇന്ന് ഈ വിഷയത്തിൽ പോലും ഷിയാക്കളാണ് ഇറാനിലുള്ള ആളുകൾ എന്നിരിക്കെ തന്നെ അവരെ കൂട്ടുപിടിച്ചിട്ടാണ് സുന്നികളായിട്ടുള്ള ഈ ഹമാസ് അവരുടെ സഹായത്തോടുകൂടി ഇന്ന് ഇപ്പോൾ ഈ പണി ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും കൂടി നമ്മളൊന്ന് ഓർക്കണം. ഹോളോകോസ്റ്റ് ലൈ ആയിട്ട് വിശേഷിപ്പിച്ച അത് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി വാദിക്കുന്ന ആളുകളാണ് ഇറാനിയൻ ജനത എന്നും കൂടി നമ്മളിവിടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്.